വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി യോഗോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി വണ്ണപ്പുറം ടൗണിലെ പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ നെൽപ്പ് സമരം നടത്തി. വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷൻ മുതൽ സൊസൈറ്റി പടി വരെയുള്ള 5 കേന്ദ്രങ്ങളിലാണ് സമരം നടത്തിയത്. ജിഎസ്ടിയിലെ വ്യാപാരദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, പ്രളയ സെസ് നിർത്തലാക്കുക, കോവിഡിന്റെ മറവിൽ വ്യാപാരികളെ തകർക്കുന്ന ഉദ്യോഗസ്ഥ നടപടികൾ അവസാനിപ്പിക്കുക, മോറട്ടോറിയം കാലത്തെ ബാങ്ക് പലിശയും പിഴപ്പലിശയും ഒഴിവാക്കുക, മൈക്രോ കണ്ടെയ്ൻമെന്റ് രീതി നടപ്പിലാക്കുക തുടങ്ങി 11 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. വണ്ണപ്പുറം ടൗണിൽ നടന്ന സമരപരിപാടികളുടെ ഉദ്ഘാടനം യൂണിറ്റ് പ്രസിഡന്റ് ബാബു ജെയിംസ് നിർവഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം പി എ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് രാവിലെ 10 മണി മുതൽ 12 മണി വരെ കടകൾ തുറന്നിട്ടുകൊണ്ട് നിൽപ്പ് സമരമാണ് നടത്തുന്നത്. അതായത് നമ്മുടെ കടകളെല്ലാം തുറന്നിട്ടുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുന്ന ഉപഭോക്താക്കളോട് നമ്മൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമ്മളെ സർക്കാർ അവഗണിക്കുന്നതിനുമെതിരെ നടക്കുന്ന ഈ സമരം വണ്ണപ്പുറം യൂണിറ്റിൻ്റെ കീഴിൽ 5 കേന്ദ്രങ്ങളിലായി നടക്കുകയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ മുൻവശത്ത്, ഹൈറേഞ്ച് ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, അമ്പലം ജംഗ്ഷൻ, സൊസൈറ്റി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇതിലേക്ക് സഹകരിച്ച മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും മർച്ചന്റ് അസോസിയേഷൻ വണ്ണപ്പുറം യൂണിറ്റിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലഹരണപ്പെട്ട വാറ്റ് നികുതിയുടെ കുടിശ്ശിക അടയ്ക്കുവാൻ വ്യാപാരികൾക്ക് നോട്ടീസ് വരുന്നു. ജി എസ് ടിയുടെ പേരിൽ ഇന്നും ജി എസ് ടി എന്താണെന്ന് കൃത്യമായ നിർവചനമോ എങ്ങനെ നടത്തണമോ എന്ന് അധികാരികൾക്ക് പോലും വ്യക്തതയില്ലാത്ത ജി എസ് ടിയുടെ പേരിൽ ശക്തമായ വ്യാപാരികളെ ശക്തമായി വേട്ടയാടുന്ന ഒരു നയമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ പ്രളയ സെസ്സിൻ്റെ പേരിലുള്ള ചൂഷണം, മറ്റ് വിവിധ ഉദ്യോഗസ്ഥരുടെ അഴിച്ചുവിട്ടുകൊണ്ടുള്ള ചൂഷണം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്താൽ ആ പ്രദേശം ആകെ അടച്ചു പൂട്ടിക്കൊണ്ട് ആ പ്രദേശത്തെ ആകെ കച്ചവടക്കാരെ അവരുടെ ജീവിക്കുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കണ്ടെയ്ൻമെൻറ്റ് സമ്പ്രദായം അത് മാറ്റി മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ ഏർപ്പെടുത്തുക എന്നുള്ള തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങളാണ് വ്യാപാരികൾ ഇന്ന് ഉന്നയിക്കുന്നത്. യൂണിറ്റ് ട്രഷറർ കെ എച്ച് നൌഷാദ്, വൈസ് പ്രസിഡന്റുമാരായ എം ജി പ്രിൻസ്, ഹാരിസ് തോട്ടുങ്കൽ, തോമസ് തുങ്കന്തോട്ടം, വനിതാ വിംഗ് പ്രസിഡന്റ് ഉഷാ രാജൻ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. വി ന്യൂസ്, വണ്ണപ്പുറം.